നമസ്തെ. ഇതാണിതാണീ പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇത് സംഘത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റായൊരു ഗണഗീതമായിരുന്നു. സ്വയം സേവകരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ഈ വരികൾ പിറന്നത് ഒരിക്കൽ വയലാർ രാമവർമ്മയെ കവിതാരചനയിൽ തോൽപ്പിച്ച പരമേശ്വർജിയുടെ തൂലികയിൽ നിന്നായിരുന്നു. 1984 അദ്ദേഹം ഇത് എഴുതിയത്. ചുവപ്പിൽ മയങ്ങിപ്പോയ മലയാളിയെ അരുണപ്രഭയാൽ ഉണർത്തി നേർവഴി കാണിച്ച വിപ്ലവകാരിയാണ് പരമേശ്വർജി. സാംസ്കാരിക ദേശീയത ഏകാത്മ മാനവദർശനം, ടോൻബിയുടെ സർഗാത്മക ന്യൂനപക്ഷ സിദ്ധാന്തം, പ്രകൃതി ചൂഷണത്തിന് പകരം ദോഹനമെന്ന കാഴ്ചപ്പാട്, മതേതരത്വം എന്ന കാപ്പട്യത്തിനു പകരം സർവധർമ്മ സമഭാവന, മാതൃഭൂമി സങ്കല്പത്തിൻ്റെ ശാസ്ത്രീയത, ദേശീയതയിൽ ഇഴച്ചേർന്ന കേരള തനിമ, വിവേകാനന്ദ ദർശനങ്ങൾ, അങ്ങനെ പഠിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു തന്ന ഗുരുനാഥൻ. 9 ഫെബ്രുവരി പി പരമേശ്വർജി സ്മൃതിദിനം. ലാളിത്യവും ആദർശനിഷ്ഠയും നിറഞ്ഞ പരമേശ്വർജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യം തന്നെ തത്വമയി ന്യൂസിൻ്റെ ശ്രദ്ധാഞ്ജലി. രാഷ്ട്രീയ സ്വയം സേവക സംഘം 1925 നാഗ്പൂരിൽ പിറവിയെടുത്ത് 2 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ സംഘം പിറന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. സംഘം ഒരു വ്യക്തിയല്ല എന്ന് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു വ്യക്തി സംഘമായി മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ സർവ സ്വയം സേവകരുടെയും ഗുണങ്ങൾ ഒരാളിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഉൾക്കൊണ്ട വ്യക്തിത്വത്തിന് ഒരു നാമമേ ഉള്ളൂ: പി പരമേശ്വരൻ. സ്വയം സേവകരുടെ പ്രിയ പരമേശ്വർജി. പിറവിയെടുത്തത് ആലപ്പുഴയിലെ മുഹമ്മയിൽ, സ്വജീവിതം പൂർണ്ണമായും സമർപ്പിച്ചത് ഭാരതമാതാവിനായി, ഏവരെയും ഒന്നായി കാണുന്ന സമാജത്തിനായി. 23 വയസ്സിൽ സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായി. ഭൗതിക മേഖലയൊന്നാകെ ഇടതുപക്ഷമാണെന്ന കപട ചിന്തകൾക്കിടയിൽ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് സംവാദവേദികളിൽ ആരാടാ എന്ന് ഇടതു ഭൗതികതയുടെ മാടമ്പി ചോദ്യങ്ങൾക്ക് ഞാനാടാ എന്ന് സംഘപ്രസ്ഥാനങ്ങളുടെ മറുപടിയായിരുന്നു പി പരമേശ്വരൻ. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നടത്തിയ എത്രയോ പൊതുസംവാദങ്ങളിലൂടെ കേരളത്തിൽ പരിചിതമല്ലാതിരുന്ന ദേശീയത എന്ന ചിന്താധാര, സംഘമെന്ന ഈശ്വരീയത മലയാള മണ്ണിൽ വിത്തെറിഞ്ഞത് പരമേശ്വർജി തന്നെയായിരുന്നു. പ്രവർത്തിച്ച മേഖലകളിലൂടെ, ഏറ്റെടുത്ത ചുമതലകളിലൂടെ, എഴുതിത്തീർത്ത കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ, രൂപം നൽകിയ പ്രസ്ഥാനങ്ങളിലൂടെ, വളർത്തിയെടുത്ത അനുയായികളിലൂടെ, വേണ്ടെന്ന് വെച്ച പദവികളിലൂടെ, അങ്ങനെ എത്രയെത്ര വഴികളുണ്ട് പരമേശ്വർജി എന്ന യുഗപ്രഭാവത്തെ വിലയിരുത്തുവാൻ. ഏത് വഴി നോക്കിയാലും പൂർണ്ണമായൊരു ജീവിതവൃത്തം ദർശിക്കാനാവും നമുക്ക്. സംഘപ്രചാരകനിൽ തുടങ്ങി ജനസംഘവും, ദീൻ ദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടും, ശ്രീരാമകൃഷ്ണ മിഷനും, വിവേകാനന്ദ കേന്ദ്രവും, ഭാരതീയ വിചാര കേന്ദ്രവും അടക്കം എത്ര ഉത്തരവാദിത്തങ്ങൾ, എതിർക്കുന്ന ആദർശങ്ങളുടെ പോലും അടിസ്ഥാന സിദ്ധാന്തങ്ങളിലെ അഗാധ പാണ്ഡിത്യം, ആശയപരമായ എതിർചേരിക്കാരെ പോലും സുഹൃത്തുക്കളാക്കിയ ആ പാണ്ഡിത്യം സംഘപ്രസ്ഥാനങ്ങൾക്ക് വളർന്നു പന്തലിക്കാനുള്ള മണ്ണ് കേരളത്തിൽ പരുവപ്പെടുത്തുകയായിരുന്നു. വിവേകാനന്ദനെയും മാർക്സിനെയും ഒരേ കൃതിയിൽ തുറന്നെഴുതിയ പരമേശ്വർജി അയോധ്യയെപ്പറ്റി രാമന്റെ ദുഃഖം എന്ന പുസ്തകത്തിന് രാമന്റെ പുഞ്ചിരി എന്ന എണ്ണം പറഞ്ഞ കൃതിയിലൂടെയാണ് മറുപടി നൽകിയത്. മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക്, ഹിന്ദു രാഷ്ട്രത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ എന്നീ രചനകൾ സംഘപരിവാറിന് സാംസ്കാരികമായി നൽകിയ ഊർജം ചെറുതല്ല. ഭഗവത്ഗീതയും ശ്രീ അരവിന്ദനെയും സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ ദേശീയബോധമുള്ള തലമുറയുടെ ഹൃദയത്തിലേക്ക് ചേർത്തുവെക്കാൻ അദ്ദേഹത്തിന്റെ കൃതികൾക്കായി. ഭാരതീയ വിചാര കേന്ദ്രം എന്ന 1982 അദ്ദേഹം രൂപം നൽകിയ ഒറ്റ പ്രസ്ഥാനം മതി പി പരമേശ്വരന്റെ ചരിത്രം എന്നും അനുസ്മരിക്കുന്നതിനായി. പഠനകാലത്ത് വയലാറിനെ പോലും പിന്നിലാക്കിയ രചനാ പാഠവം സമാജ സേവനത്തിനായി നീക്കിവെക്കുക എന്നത് തുല്യതയില്ലാത്ത ഒന്നാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിലെത്തുമ്പോഴും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വേറിട്ട മാതൃക സൃഷ്ടിക്കുകയായിരുന്നു പരമേശ്വർജി ചെയ്തത്. ഇന്ന് കേരളത്തിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് അടിവേരായി നിലകൊള്ളുമ്പോഴും ആ ത്യാഗങ്ങൾക്കും വേറിട്ട ശീലങ്ങളും മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. എത്ര ആദരിച്ചാലും പരമേശ്വർജി സംഘടനയ്ക്കായി നൽകിയതിനൊന്നും പകരമാവില്ല എന്നത് പരമാർത്ഥം തന്നെയാണ്. അത്രമേൽ സ്വാധീനമാണ് സംഘത്തെ അറിയുന്ന ഓരോ വ്യക്തിയിലും ഈ സന്യാസി തുല്യനായ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരിക്കൽ പി പരമേശ്വരൻ എന്ന പരമേശ്വർജി 93 വയസ്സിൽ പരമേശ്വർജിയുടെ ചരിത്രപരമായ ഇടപെടൽ വീണ്ടും ഉണ്ടായി. വാർത്ത കേട്ടുകൊണ്ടിരിക്കെ കേരളത്തിന്റെ ദുരവസ്ഥ കണ്ട് സാമൂഹിക കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് പരമേശ്വർജി ഒരിക്കൽ കൂടി തന്റെ ക്ഷുഭിത യൗവനത്തിന്റെ കരുത്തു കാട്ടി. പരമേശ്വർജിയുടെ ചരിത്രപരമായ പ്രസ്താവന ഇതായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ കേരളം അരാജകത്വത്തിൽ ആണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഹർത്താലിന് പോലും മുഖ്യമന്ത്രിയാണ് കാരണക്കാരൻ. ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടതാണെന്ന് ആവശ്യപ്പെടുന്നു.
ആർഎസ്എസിന് വാളിനേക്കാൾ മൂർച്ച അവരുടെ ആദർശത്തിനാണ്. ആ ആദർശത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റുകൾ ആയുധമെടുത്ത് രക്തപ്പുഴ ഒഴുക്കിയപ്പോൾ സംഘർഷമല്ല സംവാദമാണ് വേണ്ടത് എന്ന് പരമേശ്വർജി ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് വിഷസർപ്പത്തിന്റെ പത്തിയിൽ തന്നെയായിരുന്നു എഴുത്തിലൂടെയും വാഗ്ധോരണിയിലൂടെയും പരമേശ്വർജി പ്രഹരിച്ചുകൊണ്ടിരുന്നത്. ആ മഹാത്മാവിന്റെ സ്മരണകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ശതകോടി പ്രണാമം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.